Hello friends, welcome back to Madichees Kitchen. Up in the January Unana, Amala 2020 the Varna Uriwada Sambo Vigas and Lakanadana, Uriwasham, Tandi, other than the Karakari 2021 like Kurikiana, Ellaverde, Prashan Laki, Vashatodu Maru, Namakasha Sikam, for Madichees Kitchen, Ellaverkum, 2021 like a venue, a happy new year in Asham Sikino. പിന്നെ നമ്മൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി അല്ലെങ്കിൽ നമ്മുടെ 2021 ലെ ആദ്യത്തെ റെസിപ്പി എന്ന് പറയുന്നത് ബട്ടർ കോഫി ആണ്. പ്രത്യേകിച്ച് വലിയ മെനക്കെടുള്ള ജോലിയൊന്നുമല്ല. എത്ര പേർക്ക് ബട്ടർ കോഫിനെ കുറിച്ച് അറിയാമെന്ന് എനിക്ക് അറിയില്ല. കാരണം നമ്മുടെ നാട്ടിൽ അധികം ഫേമസ് അല്ല ബട്ടർ കോഫി എന്ന് പറയുന്നത്. ഞാൻ ഇടയ്ക്ക് കീറ്റോ ഡയറ്റ് ചെയ്തിരുന്ന സമയത്ത് ഞാൻ ബട്ടർ കോഫി സ്ഥിരമായിട്ട് കുടിക്കുമായിരുന്നു. പക്ഷെ എനിക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ ആ ഡയറ്റ് ഇല്ലാത്ത സമയത്തും പ്രത്യേകിച്ചും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ഇപ്പൊ തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ ഓഫീസ് പോകുമ്പോൾ മിക്കവാറും ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റാറില്ല. അപ്പൊ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ബട്ടർ കോഫിയാണ് ഞാൻ കുടിക്കാറുള്ളത്. കാരണം ബട്ടർ കോഫി കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ഈവൻ ലഞ്ച് കഴിച്ചെങ്കിൽ പോലും ഒരു 3 മണി 4 മണി വരെയൊക്കെ അത്യാവശ്യം നല്ല എനർജി കാണും. അപ്പൊ എനിക്കതൊരു എനർജി ഡ്രിങ്ക് ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല, കാരണം അത് ഉണ്ടാക്കാൻ ആകെപ്പാടെ കുറച്ച് ചൂടുവെള്ളം കാപ്പിപ്പൊടിയും ബട്ടറും മാത്രം മതി. അപ്പൊ അങ്ങനെ വലിയ ഹെൽത്തിന് പ്രശ്നം വരുന്ന കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മധുരം ചേർക്കാറില്ല, പൊതുവേ ബട്ടർ കോഫിയിൽ മധുരം ചേർക്കാറില്ല, ഞാനും ചേർക്കാറില്ല. അങ്ങനെയാണ്. അപ്പൊ ഇതുവരേക്ക് ബട്ടർ കോഫി എന്താന്ന് കുറിച്ച് നോക്കാത്ത ആൾക്കാര് ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക. കാരണം ഇതിനായിട്ട് പ്രത്യേകിച്ച് നമുക്ക് പുതിയ സാധനങ്ങളൊന്നും മേടിക്കേണ്ട കാര്യമില്ല, വീട്ടിലുള്ള സാധനങ്ങളെ കുറിച്ച് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് ബട്ടർ കോഫി ഉണ്ടാക്കുന്നുള്ള നോക്കാനായിട്ട് സ്ട്രേറ്റ് വേ വീഡിയോയിലേക്ക് പോവാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും മാഡിച്ചസ് കിച്ചന്റെ വർക്ക് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ പാത്രത്തിൽ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കുക. പിന്നെ കാപ്പിപ്പൊടി എന്ന് പറയുന്നത് വെള്ളം ചൂടായി വരുന്നുണ്ടെങ്കിൽ ഞാൻ കാപ്പിപ്പൊടി കാണിക്കാം. എന്താ ഇങ്ങനത്തെ കാപ്പിപ്പൊടി, നമ്മുടെ നോർമലി നെസ്കഫെ ബ്രൂ ഒക്കെ ഇല്ലേ, അതുപോലത്തെ കാപ്പിപ്പൊടിയാണ് നമ്മൾ ബട്ടർ കോഫിക്ക് എടുക്കുന്നത്. അപ്പം വെള്ളം ഒന്ന് തിളയ്ക്കുന്നവരൊക്കെ നമുക്ക് കാത്തു നിൽക്കാം. വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കടുപ്പത്തിനനുസരിച്ച് ആവശ്യമുള്ള കുറച്ച് കാപ്പിപ്പൊടികളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം ഇതിത്രേ ഉള്ളൂ. ഇനി നമ്മളിത് പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല. ഇനി ഇതിൻ്റെ ചൂടൊന്ന് ചെറുതായിട്ടൊന്ന് കുറയണം, കാരണം നമ്മളിത് മിക്സിയിലാണ് കോഫി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇത്ര ചൂടിൽ നമുക്ക് മിക്സിയിൽ ജാറിലേക്ക് ഒഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് ചെറിയ ചൂടാകുന്നതായിരിക്കും, നമ്മളിത് വെയിറ്റ് ചെയ്യണം. ഇപ്പം നമ്മുടെ കട്ടൻ കാപ്പിയുടെ ചൂടൊന്ന് പോയിട്ട് ചെറിയൊരു ചൂട് വേണം കേട്ടോ, കാരണം നല്ല തണുത്ത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ബട്ടർ അലിഞ്ഞ് കിട്ടത്തില്ല. അപ്പോൾ ചെറിയ ചൂടുള്ള കോഫി ഞാൻ മിക്സിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. പിന്നെ ബട്ടർ എടുക്കുമ്പോഴത്തേക്ക് എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുക്കണം, അല്ലെങ്കിൽ നമുക്കത് അലിഞ്ഞ് കിട്ടത്തില്ല കോഫിയിലേക്ക് ചേർന്നിട്ട്. കാരണം ഗ്ലാസ്സിൽ ഒഴിക്കുമ്പോൾ നമുക്കിത് ബട്ടർ കൊണ്ട് ഉണ്ടാക്കിയ കോഫിയാണെന്ന് തോന്നില്ല, ശരിക്കും പാൽക്കാപ്പി പോലെ തന്നെ തോന്നത്തുള്ളൂ. അപ്പോൾ ബട്ടർ നമുക്ക് ഒരു ടേബിൾ സ്പൂണെങ്കിലും ഇടണം കേട്ടോ ഒരു കപ്പിൽ. മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക, ഒരു 30 സെക്കൻഡ് തൊട്ട് 1 മിനിറ്റ് മാക്സിമം. അപ്പോൾ ഇതാ മിക്സിയിൽ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്ത കോഫി. ഞാൻ അരിക്കുന്നൊന്നുമില്ല, സ്ട്രെയിറ്റ് അവേതായി ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ പാൽ കോഫി പോലെ തന്നെയാണ് തോന്നുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബട്ടർ കോഫി എന്ന് പറയുന്നത്. ട്രൈ ചെയ്ത് നോക്കണം എന്ന് ആഗ്രഹമുള്ളവർ ഇപ്പോൾ തന്നെ ട്രൈ ചെയ്ത് നോക്കുക.